ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ഡോക്ടർ മലയാളം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ഇത് വാലിഡിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അതിന് എല്ലാവിധ ഗവൺമെൻറ് ഒഫീഷ്യൽ പർപ്പസിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് ഇരിക്കുന്ന കാലങ്ങളായിട്ട് പഴയൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നെറ്റിൽ നമുക്ക് വളരെ സുഖമായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വീഡിയോൻ്റെ തായ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആ സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം എന്താ പറയുക, നമ്മളെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റിന് മേലെ ഓൾറെഡി സെലക്ട് ആയി എടുക്കേണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മലയാളം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ജനിച്ച ജില്ല ഏതാണോ അതാ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ജനിച്ചത് ചിലപ്പോൾ നിങ്ങൾ ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയിലോ ഏത് ഹോസ്പിറ്റലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, ഇപ്പോൾ മുനിസിപ്പാലിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എവിടെ ഏത് എവിടെയാണ് ജനിച്ചതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സ്ഥലം. പിന്നെ ശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓഗസ്റ്റ് 15 ആണ്, ഓഗസ്റ്റ് 15. അപ്പോൾ ഓഗസ്റ്റ് 15 ഇത് 8 മാസം സെലക്ട് ചെയ്യുക. നമ്മളെ ബർത്ത് ഇയർ സെലക്ട് ചെയ്യുക. ശേഷം മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ നെയിം ഓഫ് മദർ, മദറിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് അത് മാത്രം നിർബന്ധമായിട്ടുള്ളൂ, അത് കൊടുക്കുക. ശേഷം തായൊരു ക്യാപ്ച കോഡ് കാണും. അത് എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി അല്ലാതെ റോബോട്ടൊന്നല്ലാന്ന് എന്താ പറയുക, കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണോ അവിടെ കൊടുത്തത് അതുപോലെ ടൈപ്പ് ചെയ്യുക. ചിലപ്പോൾ സ്മോളും ക്യാപിറ്റലും എല്ലാം മിക്സായി വരും. അപ്പോൾ അതെല്ലാം നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ബസ് ആ ഡേറ്റിലുള്ള നിങ്ങൾ വരും. അപ്പോൾ ഇൻ്റെ ഡേറ്റിൽ ഇത് ഒറ്റ ഒരു റെക്കോർഡേ ഉള്ളൂ. അപ്പോൾ അതിന് വ്യൂ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഇതായി വരും. ഇത് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ പുതിയതിൽ ഓപ്പൺ ആയിട്ട് വരിക. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുക ചെയ്യുക. അപ്പോൾ താഴെ ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. ഇതെല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽ പർപ്പസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫുൾ ബർത്ത് സർട്ടിഫിക്കറ്റുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. പിന്നെ എന്നാണ് അത് അപ്ഡേറ്റ് ചെയ്തത്, ലാസ്റ്റ് അപ്ഡേറ്റ് 2013 ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക നമ്മളെ സൈറ്റിലേക്ക്. പിന്നെ ഇതിൽ കാണാം, ദി സർട്ടിഫിക്കറ്റ് ഈസ് കമ്പ്യൂട്ടർ ജനറേറ്റ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ എനി സീലോ സിഗ്നേച്ചർ ഇൻ ഒറിജിനൽ. അപ്പോൾ ഇത് ഒറിജിനലിൻ്റെ അതേ ഒരു വാലിഡിറ്റി തന്നെയാണ് ഇതിനുള്ളത്. എല്ലാം ഈ സർട്ടിഫിക്കറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ എന്താ പറയുക, ഈ സർട്ടിഫിക്കറ്റിന് ഒറിജിനൽ വാലിഡിറ്റി ഉണ്ട്. അത് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൽ താഴെ ക്യു ആർ കോഡിൽ അല്ലെങ്കിൽ ആ നമ്പറിൽ പോയിട്ട് വെരിഫൈ ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇനിയിപ്പോൾ പഴയ പെട്ടി അലമാരൊക്കെ എടുത്ത് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് തപ്പിയെടുത്ത് അതിൻ്റെ കടയിൽ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയയിലൊക്കെ പോയി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ട്സ് വീട്ടിൽ പ്രിൻ്ററിലോ അങ്ങനെ നമുക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം, നല്ല ക്വാളിറ്റിയിൽ തന്നെ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആ ബട്ടൺ നീല പൂശുക. പിന്നെ തൊട്ടടുത്ത് താഴെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ മണിക്കൂട്ടി ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പേഴ്സണലൈസ്ഡ് ആണെന്നുണ്ടാവും. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോയും നാളെ കാണാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇനിയും പുതുപോലെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ.